പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഉദ്ധാനത്തിന്റെയും എല്ലാം വീതിയിലൂടെ ഈ നോമ്പുകാലത്തിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തു ശിഷ്യർ എന്ന മുദ്ര കുത്തപ്പെട്ട നാം ഓരോരുത്തരും കർത്താവിന്റെ കീർത്തിയുള്ളവരാണോ എന്നും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണോ എന്നും ഒന്ന് ചിന്തിച്ച് സമയതയായി വിലയിരുത്തുന്നത് നല്ലതാണ്. പഴയ നിയമത്തിലെ ജോശുവ പ്രവാചകൻ നാം കാണുന്നത് പോലെ കർത്താവ് അവനോടുകൂടി ഉണ്ടായിരിക്കുന്നു. അവന്റെ കീർത്തി നാട്ടിലെങ്ങും പറഞ്ഞു. ദൈവവചനത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ ദൈവത്തെ പറ്റിയുള്ള അറിവില്ലായ്മ തന്നെയാണ്. ദൈവം അയച്ച തന്റെ പുത്രനെ തിരസ്കരിക്കുന്നവർ ദൈവത്തെ തന്നെയാണ് തിരസ്കരിക്കുന്നത് എന്നുള്ള ഒരു അറിവിലേക്കാണ്. ഒന്നും അവന് വേണ്ടിയായിരുന്നില്ല, മറിച്ച് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു എന്നുള്ള ഒരു ആത്മീയ നിവൃത്തിയിലേക്കാണ് നാം എല്ലാം ഈ നോമ്പുകാലത്തിൽ കടന്നു വരേണ്ടത്. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈശോയുടെ ഉദ്ധാനത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും നടന്നുകൊണ്ട് നിർത്തുന്നത് ദൈവത്തിന് സ്തുതി.